എൻ്റെ എഴുത്ത് ഞാൻ ഏക്കക്കാരനായിട്ട് കിടക്കുമ്പോൾ ശ്വാസം മുട്ടി ഉറങ്ങാൻ സാധിക്കാത്ത സ്ഥിതിയിൽ ഞാൻ തന്നെ എഴുതാൻ ഞാൻ തന്നെ കഥ ഉണ്ടാക്കാൻ തുടങ്ങി. 6 വയസ്സിലെഴുതി. എൻ്റെ അച്ഛൻ്റെ ഒരു വലിയൊരു ഒരു ഒരു പ്രോത്സാഹനം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇതെല്ലാം കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയോട് ഇതിനെ ടൈപ്പ് ചെയ്ത് തരാൻ പറഞ്ഞു. എന്നിട്ട് അപ്പോൾ ഞാൻ എഴുതിയ കഥകളൊക്കെ ടൈപ്പ് ചെയ്ത് കണ്ടിട്ട് അതിനെ സുഹൃത്തുക്കൾക്ക് കാണിച്ചു കൊടുക്കാനും അച്ഛൻ്റെ സുഹൃത്തുക്കൾ ചിലർ കാണിച്ചു കൊടുത്തു. എനിക്കൊരു ആത്മവിശ്വാസം വന്നു, ഞാനൊരു എഴുത്തുകാരനാവാനുള്ള കഴിവുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു. ഞാനൊരു 10 വയസ്സാകുമ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, എൻ്റെ കഥകൾ തിരക്കില്ലേ, ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്തേക്ക് അയച്ചു കൊടുക്കട്ടെ എന്ന്. അങ്ങനെയാണ് ഫ്രീ പ്രസ് ജേർണൽ ന്യൂസ് പേപ്പറിൻ്റെ ഒരു സൺഡേ എഡീഷൻ ആക്കാത്ത ഭാരത് ജ്യോതി എന്നായിരുന്നു അതിൻ്റെ പേര്. അവരെൻ്റെ ഒരു കഥ പബ്ലിഷ് ചെയ്തത്, അതായത് എൻ്റെ ആദ്യത്തെ കഥ പ്രിൻറ്റിൽ വരാൻ. അത് ഭയങ്കര ഒരു 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 എക്സിലറേഷൻ അത് കാണും. നമ്മുടെ പേര് പ്രിൻ്റായിട്ട് ഒരു പത്രത്തിൽ കാണുമ്പോൾ ആ കാലത്ത് അതിനെക്കാട്ട് വേറെ ഒന്നുമില്ല. പിന്നെ ഞാനൊരു നോവൽ എഴുതാൻ ശ്രമിച്ചു. അതിനെ ജൂനിയർ സ്റ്റേറ്റ്സ്മൻ എന്ന് പറഞ്ഞ യുവ മാഗസീൻ സീരിയലൈസ് ചെയ്തു. അപ്പം അത് ശരിക്കും ഇതിനെ നോവൽ എന്ന് പറയാൻ അത്ര പിന്നെ നീളമൊന്നും ഇല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഒരു പക്ഷേ ഒരു 10,000 വേർഡ്സോ മറ്റേ ആയിരിക്കും അത്രേ ഉള്ളൂ. പക്ഷേ അതിൽ എനിക്ക് കുറച്ചൊരു ഒരു പ്രസിദ്ധം കിട്ടി. 10 വയസ്സിൽ എൻ്റെ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് എൻ്റെ 11-ാമത്തെ പിറന്നാളിന് മുമ്പായിരുന്നു. ഞാൻ ആ കാലത്ത് ബിഗിൾസ് പറഞ്ഞ ഏസ് വാർ ഫൈറ്റർ പൈലറ്റിൻ്റെ ബ്രിട്ടീഷ് വാർ അഡ്വെഞ്ചേഴ്സൊക്കെ വായിച്ചതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് ഞാനൊരു ആംഗ്ലോ ഇന്ത്യൻ ഫൈറ്റർ പൈലറ്റിനെ ഉണ്ടാക്കി. സെക്കൻഡ് വേൾഡ് വാറിൽ അവരും പൈലറ്റൊക്കെ ആയിട്ടൊക്കെ രക്ഷ, അതാണ് കഥ. അപ്പോൾ അത് പിന്നെ ഓപ്പറേഷൻ ബെലൂസ് അത് 6 ഇൻസ്റ്റാൾമെൻറ്റിൽ പബ്ലിഷ് ചെയ്തു. ഇപ്പോൾ കൂടി എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 10-50 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഐക്യരാജ്യസഭയിൽ എന്നെ ഭയങ്കര പ്രൊട്ടക്റ്റീവായിട്ടായിരുന്നു എൻ്റെ സെക്രട്ടറി. 3 സെക്രട്ടറീസ് ഉണ്ടായിരുന്നു എൻ്റെ വെളിയിലത്തെ ഓഫീസിൽ. ഓരോരാൾ പാസ്സായതായിരിക്കും ഫോൺ കോൾ വരുള്ളൂ. അപ്പോൾ എല്ലാവരും ബോസിനെ ഉപദ്രവിക്കുന്ന ഒരു വിശ്വാസത്തായിരുന്നു. അപ്പോൾ ഒരു സെക്രട്ടറിനെ വിളിച്ച് പറഞ്ഞു, താങ്കളെ വിളിക്കുന്നു വിദേശത്തു നിന്നാണ് കോള്. അദ്ദേഹം പറയണു, എൻ്റെ പേര് ബെലോസ് ആണ്, റെജിനൽ ബെലോസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്തൊരു അതിശയമാണ്, ഇത് കോൾ എടുക്കേണ്ടി വേണം. ഞാൻ ഇൻവെൻറ്റ് ചെയ്ത ക്യാരക്ടറിൻ്റെ പേരൊരു മനുഷ്യനുണ്ടാവും. എടുത്തപ്പോൾ അത് ആ കാലത്ത് ജൂനിയർ സ്റ്റേറ്റ്സ്മെൻ്റ് ഒരു എഡിറ്ററായി പ്രവർത്തിച്ച ഒരാൾ, ഇപ്പോൾ റിട്ടയർമെൻറ്റിൽ കാഠ്മണ്ഡു നേപ്പാളിൽ നിന്ന് വിളിക്കുകയായിരുന്നു എന്നോട് ഹലോ പറയാൻ. അതൊക്കെയാണ് ചില രസങ്ങളൊക്കെ ഉണ്ടായത്. എന്തായാലും ആ കഥ വന്ന ശേഷം പലരും എന്നോട് ഇനിയും എഴുതാൻ പറഞ്ഞു. അപ്പം ഞാൻ എഴുതിക്കൊണ്ടിരുന്നിട്ട് ആ കാലത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന ഇംഗ്ലീഷ് ഭാഷയിലത്തെ എല്ലാ മാഗസീനിലും എൻ്റെ കഥകൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്നോട് പിന്നെ കുറച്ച് ജേർണലിസം ചെയ്യാനും പറഞ്ഞു. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഹൈസ്കൂളൊക്കെ ഫിനിഷ് ചെയ്യുന്ന സമയത്ത് ഞാൻ പോയി കൽക്കട്ടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു അന്വേഷണം ചെയ്യാനും ഇങ്ങനെ കാര്യങ്ങൾ നടക്കണം മനസ്സിലാക്കാൻ ഡാൻസ് സ്കൂൾസ് ഓഫ് കൽക്കട്ട എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ വെയ്റ്റ് ലിഫ്റ്റിംഗ് അക്കാഡമീസ് ഓഫ് കൽക്കട്ട മൈതാനിലൊക്കെ പോയി അവർ കുസ്തി ഇതൊക്കെ വെയിറ്റൊക്കെ എടുക്കണം. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഹൈസ്കൂളിൽ ഇരിക്കുമ്പോൾ അന്വേഷണം നടത്തി ആർട്ടിക്കിൾ എഴുതിയ ആളാണ്.